സിനിമ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ മുഴുവൻ കഴിയട്ടെ. തീർച്ചയായിട്ടും നല്ല ആവേശത്തിൽ തന്നെയാണ് സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും അറിയുന്ന സിനിമയാണ്, തീർച്ചയായിട്ടും സിനിമ തിയേറ്ററിൽ കാണേണ്ട ഒരു സിനിമ തന്നെയാണ്. എന്തായാലും ഭാഗ്യവശാൽ ഇത് സിനിമ തിയേറ്ററിൽ കാണിക്കാൻ പറ്റി, വളരെയധികം സന്തോഷം. നൂറ് കോടി ക്ലബ് ഇപ്പൊ തന്നെ പിന്നിട്ട് കഴിഞ്ഞായിരിക്കാം. 500 കോടിയിലേക്കുള്ള കുതിപ്പാണ് ഇത്. തിയേറ്ററിലേക്ക് അങ്ങനെ സാധാരണ വന്നു കയറാനല്ല, തിയേറ്ററിലേക്ക് അങ്ങനെ സാധാരണ റിലീസിന്റെ ദിവസങ്ങളൊക്കെ അങ്ങനെ വന്നു കാണാറില്ല. ഇതൊരു വളരെ പ്രത്യേക സാഹചര്യമാണ്, പ്രത്യേക സിനിമയാണ്, നമുക്ക് വളരെയധികം ആവേശം തരുന്ന സിനിമയാണ്. ആ സിനിമ കാണാൻ തിയേറ്ററിൽ കാണാൻ ആഗ്രഹിച്ച ഒരാളാണ്. മലയാള സിനിമയിൽ ഇങ്ങനത്തെ സിനിമ തന്നെ ആദ്യമാണ്, ഒരുപാട് പ്രത്യേകതകളുള്ള സിനിമ. ഓക്കെ, ഞാൻ പോയി. ഇന്ത്യൻ സിനിമയുടെ മാറ്റം തന്നെയാണോ സൂചിപ്പിക്കുന്നത്? ഇന്ത്യൻ സിനിമയുടെ ഒരു മാറ്റം തന്നെയാണോ സൂചിപ്പിക്കുന്നത്? കേട്ടില്ല. ഇന്ത്യൻ സിനിമയുടെ ഒരു മാറ്റം തന്നെയാണോ സൂചിപ്പിക്കുന്നത്? ഇങ്ങനെ സംഭവിക്കട്ടെ, തീർച്ചയായിട്ടും. ഓക്കെ, നല്ല സിനിമ, നല്ല സിനിമ, കൊള്ളാം, അടിപൊളിയാണ്, അടിപൊളിയാണ്. പടം ക്ലാസ് നല്ല പടം, പല ക്ലാസ്സുകളോ? സൂപ്പർ സൂപ്പർ ആട്ടോ, സൂപ്പർ സൂപ്പർ. Yeah, what a super. നല്ല പടമാണ്, നല്ല പടമാണ്, നല്ല സിനിമ, അടിപൊളിയാണ്, നല്ല പടം, നല്ല പടം, അടിപൊളി, കുഴപ്പമില്ല, നല്ല പടം, നല്ല പടം, അടിപൊളി പടം. പ്രണവ് മോഹൻ സൂപ്പർ. പോരേട്ടാ, ലാലേട്ടൻ കൊള്ളോ, ആവറേജ് പടം, അടിപൊളിയാണ്. ഒരു മലയാളത്തിൽ ഇതുവരെ കാണുന്ന വിശ്വൽ ട്രീറ്റ് ആണ് പടം. ലാലേട്ടനും പ്രണവൊക്കെ അടിപൊളി തന്നെയാണ്. പക്ഷെ ആ പക്ഷെ പടം ബാഹുബലി ഒന്നും പ്രതീക്ഷ കാണാൻ നിൽക്കണ്ട, സാധാ പടം, കുഴപ്പമില്ല, അത്രേ ഉള്ളു, കുഴപ്പമില്ല, കൊള്ളാം, പോകാം. പടം ലാൽ സാർ കൊള്ളോ, ലാലേട്ടൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, വിഷ്വൽ എഫക്റ്റ് ഉണ്ട്, ഡയറക്ഷൻ കൊള്ളോ, കഥയില്ല, പടം മൊത്തത്തിൽ മോശം. നല്ല പടം, നല്ല പടം, നല്ല പടം, കൊള്ളാം, ലാലേട്ടനും കൊള്ളാം, പ്രണവും കൊള്ളാം, നല്ല പടം, സൂപ്പർ സൂപ്പർ. നല്ല
ലാലാന്റെ മകൻ സൂപ്പർ അടിപൊളി അടിപൊളി സൂപ്പർ ഹോളിവുഡ് ലെവലിലിരുന്ന പടമാണ് പ്രിയദർശന്റെയും മോഹൻലാലിന്റെ ആന്റി പെരുമ്പാറിന്റെ വിജയമാണ് ഇതിനെ പണിവെക്കാൻ ശ്രമിച്ച പിയോക് പ്രസിഡന്റ് വിജയകുമാറിന്റെ മമ്മൂട്ടിയുടെ പരാജയമാണ് ഹോളിവുഡ് ലെവലിലൊരു പടമാണ് ഇത് ലാലേട്ടന്റെ വിജയമാണ് അടിപൊളി പടം എന്ന് പറഞ്ഞാൽ ഇന്നേ വരെ മോഹൻലാലിന്റെ ചരിത്രത്തിൽ കാണാത്ത പടം വാട്ടൻ ഇൻട്രോ മകൻ സൂപ്പർ അടിപൊളി ഒന്നും പറയാനില്ല സൂപ്പർ ഞങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് ലാലനോട് പറഞ്ഞപ്പോൾ ഞങ്ങളിവിടെ ഉദ്ദേശിച്ച ഈ സിനിമയിലുള്ള വാർഫീൽഡ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുക അപ്പോൾ അത് കാണാൻ വരുമ്പോൾ ആൾക്കാർക്ക് ഒരു രസമായിരിക്കും എന്നുള്ളതാണ് അപ്പോൾ അത് പറഞ്ഞപ്പോഴേ ലാലേട്ടൻ്റെ ഇൻട്രസ്റ്റ് ഉണ്ടായി ലാലേട്ടൻ വരാമെന്ന് സമ്മതിക്കുമായിരുന്നു അപ്പോൾ ഈ സിനിമ പക്ഷേ ഞങ്ങൾ ഓൾറെഡി ഇതിൻ്റെ ബിഹൈൻഡ് ദി സീൻസ് സ്റ്റിൽസ് എല്ലാം കണ്ടിട്ടാണ് സിനിമയിൽ വരുന്ന സംഭവങ്ങളാണ് ഈ പ്രോപ്പർട്ടി എല്ലാം ഞങ്ങൾ ചെയ്ത് വെച്ചേക്കുന്നത് അപ്പോൾ അത് ലാലേട്ടനും കൂടി കണ്ട് ലാലേട്ടൻ്റെ കൂടെ ഈ സിനിമയും കൂടി കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞങ്ങളെല്ലാം വളരെ ഹാപ്പിയാണ് പിന്നെ വന്നവരെല്ലാവരും തന്നെ വളരെ മികച്ച പ്രതികരണമാണ് പടത്തിന് വേണ്ടി തന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അതാണ് സി കാലാപ്പാനി വർഷങ്ങൾക്ക് മുമ്പ് അധികം ഗ്രാഫിക്സ് ഒന്നും ഇല്ലാതെ വളരെ മനോഹരമായിട്ട് ചെയ്തൊരു ടീമാണ് അപ്പം അതുകൊണ്ട് തന്നെ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത് വെച്ച് കമ്പയർ ചെയ്യാൻ കഴിയില്ല കാരണം ഇന്ന് ടെക്നോളജി മാറി അപ്പം ഇന്ന് നമുക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും സിനിമ ചെയ്യാനായിട്ട് അപ്പോൾ അത് രണ്ടും കമ്പയർ ചെയ്യാൻ ആക്ച്വലി ഇല്ല ഇത് എൻ്റയർലി ഡിഫറെൻ്റ് പ്രോഡക്റ്റാണ് അതെ 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 അത് അല്ല അത് നാഷണൽ അവാർഡ് കിട്ടിയത് വെറുതെ അല്ല എന്നുള്ളത് തന്നെയാണ് കാരണം അത്രയും വർക്ക് മലയാള സിനിമയെ നമ്മൾ കണ്ടിട്ടില്ല അല്ല പ്രണവ് മോഹൻലാൽ തിരിച്ചു വരാൻ വേണ്ടി ഒരിടത്തും സത്യം പറയാൻ പോയിട്ടില്ല പ്രണവ് മോഹൻലാൽ ഒരു ഗ്യാപ്പ് ഉണ്ടെന്നേ ഉള്ളൂ ഇപ്പൊ ഹൃദയം എന്ന് പറഞ്ഞ പടവും വരുന്നുണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു വർഷം നമുക്ക് പറയാൻ കഴിയില്ല ആക്റ്റീവ് ആണ്